അത്ഭുത പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഇത് എൻ്റെ അത്ഭുത പ്രഭാതം. ദിസ് ഈസ് മൈ മിറക്കിൾ മോർണിംഗ്. ഇന്നത്തെ അത്ഭുത വചനം രോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗം, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു പറയേണ്ടു? അതിൻ്റെ മുൻപുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കർത്താവ് നമ്മെ ക്രിസ്തു യേശുവിൽ മുൻ നിയമിച്ചതാണ്. കർത്താവ് നമ്മളെ വിളിച്ചതാണ്, തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചു, കർത്താവ് നമ്മെ നീതീകരിച്ചു, കർത്താവ് നമ്മെ തേജസ്കരിച്ചു. അതുകൊണ്ട് ഇനി നമുക്കൊന്നും പറയാനില്ല. ദൈവം ഒരു വ്യക്തിക്ക് അനുകൂലമാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും ആ വ്യക്തിക്ക് പ്രതികൂലമായി നിൽപ്പാൻ സാധിക്കില്ല. എന്നെ കൂടെ നിങ്ങളൊന്ന് ചേർത്ത് പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ? ദൈവം അനുകൂലമാണ്, ഉറപ്പായിട്ടും ദൈവം അനുകൂലമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മെ മുന്നേമിച്ചു, ദൈവം നമ്മെ വിളിച്ചു, തിരഞ്ഞെടുത്തു, നീതീകരിച്ചു, വിശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? നമ്മുടെ ആവശ്യം ചെറിയ ആവശ്യമായിരിക്കാം, വലിയ ആവശ്യമായിരിക്കാം, നമ്മളെ സഹായിക്കാൻ ആരും കാണത്തില്ല, നമ്മുടെ മുൻപിൽ സഹായത്തിൻ്റെ ഒരു വഴികളും കാണത്തില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇന്ന് പകലിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ, നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ തകർത്ത് കളഞ്ഞു, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു ആ ദൈവം അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? ദൈവം എനിക്ക് അനുകൂലമാണ്. ഇന്ന് പകൽ ഞാൻ പോകുന്നിടത്തെല്ലാം, ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവം എനിക്ക് അനുകൂലം ആയതുകൊണ്ട് ഞാൻ ജയം കാണാൻ പോകുകയാണ്. എൻ്റെ മുൻപിൽ നിന്ന് പരാജയങ്ങൾ വഴിമാറുകയാണ്. ഇതാണ് നമ്മുടെ അത്ഭുത വാക്യം, ഇതാണ് നമ്മുടെ അത്ഭുത പോയിൻറ്റ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? എൻ്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ശബ്ദമെടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇന്ന് പകൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ജയം കാണാൻ പോകുകയാണ്. God bless you.